നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓരോ ദിവസവും ധാരാളം വാർത്തകൾ ഈ മലയാള രാജ്യത്ത് അല്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടെങ്കിലും ചില ചാനലുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള വാർത്താ ദാരിദ്ര്യമാണ് അത് നികത്താൻ വേണ്ടി അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ ഒരു പിടിയുമില്ല മലയാളത്തിലും തമിഴിലുമൊക്കെ ശ്രദ്ധേയമായിട്ട് വരുന്ന ഒരു നടിയുണ്ട് ഒരു യുവ നടി നിഖില അവിമൽ എന്നാണ് ആ നടിയുടെ പേര് ആ നടിയെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു ഓൺലൈൻ ചാനലിൻ്റെ ആളാണ് എന്ന് തോന്നുന്നു ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർ സംസാരിച്ച് സംസാരിച്ച് ചെസ് കളിയുടെ ഒരുപക്ഷെ ഈ ബോധപൂർവം ഈ നടിയെ പെടുത്താൻ വേണ്ടി തന്നെയായിരിക്കാം ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ആ വിഷയത്തിലേക്ക് വന്നത് ചെസ് കളിയെ പറ്റി പറഞ്ഞു വരുന്നു അക്കൂട്ടത്തിൽ ആ വിദ്വാൻ ചോദിക്കുന്നു ചെസ് കളിയിൽ സാധാരണ ആ കുതിരയൊക്കെയാണല്ലോ ഉള്ളത് അപ്പോൾ കുതിരയെ വെട്ടാൻ പറ്റുമല്ലോ നമുക്ക് കുതിരയെ മാറ്റിയിട്ട് അവിടെ ഒരു പശുവിന് വെക്കാം അപ്പോൾ പശുവിനെ വെട്ടാൻ പറ്റില്ലല്ലോ എന്ന് നിഖില എന്ന് പറഞ്ഞ ആ യുവനടി ഉടൻ തിരിച്ചു ചോദിക്കുന്നു ആര് പറഞ്ഞു പശുവിനെയൊക്കെ വെട്ടാൻ പറ്റുമല്ലോ ഞാൻ പശുവിനെ ഇങ്ങനെ വെട്ടും എന്ന് പറഞ്ഞു അതായത് ചെസ്സ് കളിയ ഉദ്ദേശമാണ് പറയുന്നത് ഉടനെ ഈ മഹാൻ പശുവിനെ വെട്ടിയാൽ അങ്ങ് മുകളിലേക്ക് പോകില്ലേ എന്ന് ഈ യുവനടി ആര് മുകളിലേക്ക് പോകാൻ ഞങ്ങളുടെ ഇവിടെയൊന്നും പോവില്ലല്ലോ അടുത്ത ചോദ്യം ഇതാണേ വെറുതെ ഇരിക്കുന്നവരെ ഈ ഒരു നാടൻ ചൊല്ലുണ്ട് ചുമ്മാ ഇരിക്കുന്നവൻ്റെ ചുണ്ണാമ്പ് തേക്കുക എന്നൊരു ഒരു ചൊല്ലുണ്ട് ആ ആ രീതിയാണ് ഈ ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ പഹേൻ ഇവിടെ അപ്ലൈ ചെയ്തത് അതിൽ ചോദിക്കുന്നു നിഖിലെപ്പോൾ പശുവിനെയൊക്കെ കഴിക്കുമോ എന്ന് പശു കുറച്ച് കഴിക്കുവാണോ കഴിക്കുമോ എന്നാണ് ഉദ്ദേശം അപ്പം നിഖിലെ പറയുന്ന കോഴിയെ കഴിക്കാൻ കഴിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പശുവിനെ കഴിച്ചുകൂടാ പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ബ്ലാബ്ലാ ബ്ലവ അയാൾ ചോദിക്കുന്നു വന്യമൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തും കഴിക്കുമെന്ന് നീക്കിലെ പറഞ്ഞു അപ്പോൾ സിംഹത്തിനെ കഴിക്കാൻ പറ്റുമോ കടുവയെ കഴിക്കാൻ പറ്റുമോ അങ്ങനെ 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 എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ പോകുന്നു ചുരുക്കി പറഞ്ഞാൽ അയാ ആ വ്യക്തി എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് ഈ നടിയെ വളരെ പ്ലാനായി തന്നെ പെടുത്തി ഇതിനു ശേഷം ആ മഹാൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പശുവിനെ കോഴിയെ തിന്ന തിന്നാമെങ്കിൽ എന്തുകൊണ്ട് പശുവിനെയും തിന്നുകൂടാ നെഖില വിമൽ എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷനൊക്കെ ഇട്ട് ഇട്ട് കൊടുത്തു ഏതും പോരാത്ത മലയാളിയുടെ മുന്നിലോട്ട് അവർ ആഘോഷിക്കാൻ എന്ത് കിട്ടണം എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഇത് കണ്ടിട്ട് ഇതെന്തോ സംഘപരിവാറിനെതിരെയാണ് ഈ നടി പറഞ്ഞത് എന്ന രീതിയിൽ കമ്മികൾ ചാടി പിടിക്കുന്നു ചാടിപ്പിടിക്കുന്നു ചാടി പിടിക്കുന്നു ജിഹാദുകൾ ചാടി പിടിക്കുന്നു ആകെ ബഹളം കഥയറിയാതെ ചില സംഖികൾ ഇതിനകത്ത് ചെന്ന് ചാടുന്നു വല്ല കാര്യവുമുണ്ട് ഒന്ന് ഓർത്ത് നോക്കൂ വല്ല കാര്യം കൊണ്ട് ചെസ്സ് കളിയെ പറ്റി പറഞ്ഞു വന്നതാണ് നിഖിലാ വിമൽ എന്ന് പറഞ്ഞാൽ ആ യുവനടി പശുവിനെ തിന്നുകയോ പട്ടിയെ തിന്നുകയോ പന്നിയെ തിന്നുകയോ എന്ത് വേണേലും ചെയ്യേണ്ടത് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം പക്ഷേ എന്ന് വെച്ചിട്ട് ഇവിടെ നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന വന്യമൃഗങ്ങളെയൊന്നും തിന്നാൻ പറ്റില്ല ഇപ്പം മാനെ തിന്നാൻ പറ്റില്ല സിംഹത്തിനെയോ സിംഹത്തിനെയൊക്കെ തിന്നാൻ ചെന്ന വിവരം അറിയും സിംഹത്തിനെയോ പുലിയോ അതുപോലുള്ള വംശവംശം വരുന്ന മൃഗങ്ങളെയൊന്നും തിന്നാൻ പറ്റില്ല അല്ലാതെ മനുഷ്യർ കഴിച്ചുകൊണ്ടിരിക്കുന്ന പശുവിനെ തിന്നുന്നവരുണ്ട് പിന്നിട്ടെന്നേ പശുവിനെ തിന്നാം കേരളത്തിൽ ഇരുന്ന് തിന്നാം പക്ഷേ ഗോമാംസ നിരോധനമുള്ള സംസ്ഥാനത്ത് പോയിരുന്ന തിന്നാൻ പറ്റില്ല അപ്പോൾ അവിടെ വിവരം അറിയും അതവിടെ അവിടുത്തെ കാര്യം ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല ഈ മലയാള രാജ്യത്ത് ഈ കൊച്ചു കേരളത്തിൽ ഓരോ ദിവസവും അസംഖ്യം വിവാദങ്ങളും വാർത്തകളും ഉള്ളപ്പോൾ എന്തിനാണ് ഓൺലൈൻ ചാനലുകാരായി ഇതേപോലുള്ള കുത്തിത്തിരിപ്പ് ചോദ്യമൊക്കെ എട്ട് ചെന്നിട്ട് വളർന്നു വരുന്ന ഒരു യുവനടിയെക്കൂടെ വെറുതെ വിവാഹത്തിലേക്ക് പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കിതുകൊണ്ട് ചാനലിന് വ്യൂസ് കിട്ടും ചിലപ്പോൾ റീച്ച് കിട്ടും കാശും കിട്ടുമായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷേ മനസാവാച അറിയാതെ പോലും സംസാരിച്ച് വന്ന് പെട്ടുപോയതാണ് ആ നിഖില വിമേലെന്ന് പറഞ്ഞിട്ട് കാര്യമറിയാതെ ഇതെന്തോ സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ ഈ ബി ജെ പിക്ക് തരത്തിലാണ് ആഘോഷിക്കുന്നത് ഉള്ളത് പറയാലോ ആ അങ്ങനെ ആഘോഷിക്കുന്ന ഒരൊറ്റ എണ്ണം പോലും ആ ഇൻ്റർവ്യൂ കണ്ടു കാണത്തില്ല ഏതെങ്കിലും മഞ്ഞ പത്രത്തിലോ അല്ലെങ്കിൽ ഇവിടുള്ള മാമാ പത്ര പത്രങ്ങളിലോ ഇതിന് ചുവട് പിടിച്ച് അവർ പഠിച്ചു വിടുന്ന വാർത്തയുടെ പിന്നാലെ പോയി തൂങ്ങുകയാണ് ഇവരെല്ലാം ചെയ്തത് എന്തൊരു കഷ്ടമെന്നാണ് പറയേണ്ടത് മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ലജ്ജ കൊണ്ടാണ് ആ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിനി സ്റ്റേജിലോട്ട് വരാൻ മടിച്ച് മടിച്ച് നിന്നതുകൊണ്ട് പുറകെ വേറെയും പെൺകുട്ടികൾ ഇതുപോലെ ലജ്ജിച്ച് നിൽക്കുന്നത് കൊണ്ടൊക്കെയാണ് ഞാൻ വഴക്ക് പറഞ്ഞത് അല്ലെങ്കിൽ സമസ്ത വഴക്ക് പറഞ്ഞത് എന്ന തരത്തിൽ ന്യായീകരണമായിട്ട് സമസ്തയുടെ ആളുകൾ തന്നെ ഇന്ന് മാധ്യമപ്രവർത്തകരെ കാണുകയുണ്ടായി ഉള്ളത് പറയുമല്ലോ തൊലിക്കെട്ടിയിൽ കാണ്ടാവൃഗത്തിനെ പോലും തോൽ തോൽപ്പിക്കുന്ന അന്തങ്ങമ്മികൾ പോലും ഇതേപോലൊരു ക്യാപ്സൂളുമായിട്ട് എന്തായാലും വരത്തില്ല വല്ല വിധേനയും ഏറിൽ പോയിരുന്ന മാസ ഉസ്താദുമാർ അതായത് സമസ്ത ഉസ്താദുമാർ വല്ല വിധേനയും ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നതാണ് വീണ്ടും പോയിട്ടുണ്ട് ലജ്ജ കൊണ്ടാണ് അത്രയും പത്താം ക്ലാസ് അവർക്ക് ലജ്ജിക്കാനായിട്ട് നിങ്ങളെന്താ സ്റ്റേജിൽ എല്ലാവരും നഗ്നരായിട്ടാണോ നിന്നിരുന്നത് അല്ലല്ലോ കയറി വരുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കയറി വരുമ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന മദ്രസ ഉസ്താദ്മാരെയും അല്ലെങ്കിൽ മത പണ്ഡിതരെയൊക്കെ കാണുമ്പോൾ ലജ്ജ തോന്നാനും മാത്രം നിങ്ങളെന്താ അവിടെ നഗ്നരായിട്ടാണോ നിന്ന് അല്ലല്ലോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇനി തുടർന്ന് അതിലും വലിയ പഠിത്തത്തിന് വേണ്ടി പോവും ചിലപ്പം ഉപരി ഉപരിപഠനത്തിനായിട്ടൊക്കെ പോവും അങ്ങനെയുള്ള കുട്ടിക്ക് എന്ത് ലജ്ജ തോന്നാനാണ് ഇതിലും വലിയ സഹസിനെ നേരിടാനുള്ളതാണ് കാണാനുള്ളതാണ് ചിലപ്പോൾ വലിയ ആളുകളെ നോക്കിക്കൊണ്ട് അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ടി വരും അപ്പോൾ ഈ ലജ്ജയൊക്കെ എവിടെ കൊണ്ടുവെക്കും പറയുന്നതിനൊക്കെ ഒരു ന്യായം വേണ്ടേ എന്തായാലും തേഞ്ഞ് എന്ന കാര്യം ഉറപ്പാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഏറിപ്പോവണമെങ്കിൽ ചില്ലറ തൊലിക്കൊട്ടിയൊന്നും പോരാ എന്നേ പറയാനുള്ളൂ ക്യാപ്സൂളൊക്കെ ഇറക്കുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് ഇറക്കാൻ അന്ധം കമ്മികളെ നോക്കി ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും എന്നെ തൽക്കാലം സമസ്തയോട് പറയുന്നുണ്ട് പിന്നെ മറ്റൊരു പുതിയ കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട് പണ്ടൊരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് കമ്മ്യൂണിസ്റ്റുകളെ പറ്റി പറയുന്ന ഒരു തമാശ ഉണ്ടായിരുന്നു ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടാലും ഇദ്ദേഹം ഗുഡ് മോർണിംഗ് ഒന്നും പറയത്തില്ല ഗുഡ് നൈറ്റ് എന്നാണ് അത്രേ പറയുന്നത് അപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരിക്കലും നേരം വിളിക്കാത്തവരെ കാണുമ്പോൾ ഗുഡ് നൈറ്റ് എന്നല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടതെന്ന് ആ ഗുഡ് നൈറ്റ് എന്ന വാക്കിനൊരു മാറ്റം വരികയാണ് ഇനി മുതൽ ഒരിക്കലും നേരം വിളിക്കാത്തവരെ കാണുമ്പോൾ ഗുഡ് നൈറ്റ് പറയേണ്ട കാര്യമില്ല പകരം സമസ്തേ എന്ന് പറഞ്ഞാൽ മതി വെബ്ഡസ് ഡെസ്ക് തത്വമൈ ന്യൂസ്